Hi friends, Expo Modisinte mattoru video like swagatham. Innu nammalude review cheyyunna oru 5.1 digital amplifier aanu. Ee amplifier inde price adey pole ee amplifier lupichulla board karyangal adine kurichokke ulla oru review aanu. Appo namukku review like po. Idaanu nammude amplifier adinte front view aanu. Appo customer ude ishta prakaraana ee oru amplifier nammal cheedittullathu adinte panelum karyangalellam. Oru display adey pole thana oru on off oru USB de port aanu ee oru display ee oru amplifier inde front edge il vandittullathu. Ini namukku inde back side nokkam. Idaanu nammude amplifier inde back side. Ivide RC socket adey pole cooling fan pinne speaker outgal aanu ee oru kaanunnathellam. Pinne namukku oru fuse um kudi ivide add cheyittundu. Ithre ullu ee oru amplifier inde back side ennu parayunnathu. Idu oru low price amplifier aanu. Appo adinanusarichulla reethiyil aanu ee oru amplifier cheedittullathu. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിന്റെ റിമോട്ട് എല്ലാം സാധാരണ എല്ലാ കിറ്റിലും വരുന്ന ടൈപ്പ് റിമോട്ട് തന്നെയാണ്. HT3 എന്ന റിമോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിമോട്ടിൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് എല്ലാ ചാനലും ബാസ് ട്രബിൾ മിഡ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ആംപ്ലിഫയറിൻ്റെ ഫാന് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആണ്. പിന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംപ്ലിഫയർ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വീട് നല്ലപോലെ ഇടിച്ച് മറയ്ക്കാൻ പറ്റിയൊരു ആംപ്ലിഫയറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അകത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തുള്ള വ്യൂ. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമർ അതേപോലെ ബോർഡ് കാര്യങ്ങൾ ഫാൻ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് 8 ആമ്പിയറോളം തരുന്നുണ്ട്. പിന്നെ ഈ ഒരു പവർ സപ്ലൈ നമ്മുടെ സബ് ഫറിന് ബോർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ 5 ചാനൽ ബോർഡ്. ഏകദേശം 25 വാട്ട് RMS ആണ് ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പെർ ചാനൽ. ഇതിൻ്റെ പവർ സപ്ലൈ ഈ ഒരു ബോർഡിൽ ഇൻബിൽട്ട് ആണ്. TDA 2050 എന്ന IC ആണ് ഈ ഒരു 5 ചാനൽ ആംപ്ലിഫയറിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ബോർഡാണ് നമ്മുടെ റിലേ പ്രൊട്ടക്ഷൻ ബോർഡ്. അത് 6 ചാനൽ പ്രൊട്ടക്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബോർഡാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഫാനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്യൂസ് കാര്യങ്ങളെല്ലാം സൈഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും. അതായത് ഈ ആംബിഫയറിനകത്തെ ചൂട് പുറത്തേക്ക് തള്ളി കളയാൻ വേണ്ടിയിട്ട് ഒരു ഫാനും അതേപോലെ ഈ ആംബിഫയർ സബ്വൂഫറിൻ്റെ ആംബിഫയറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഫാൻ അവിടെ അടിയിട്ടുണ്ട്. പിന്നെ താഴെ കാണുന്ന ഈ ഒരു ബോർഡാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ബോർഡ്. സബ്വൂഫറിൻ്റെ ബോർഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മോസ്ഫെറ്റ് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 250 വാട്ട് മുതൽ 300 വാട്ട് വരെ RMS ഈ ഒരു ബോർഡ് നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ ബോർഡാണ് നമ്മുടെ പ്രോഗ്രാം ബോർഡ്. അതായത് ഈ ആംപ്ലിഫയറിൻ്റെ മെയിൻ ബോർഡാണിത്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ USB ബോർഡ്, ബ്ലൂടൂത്ത് USB ബോർഡ്, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ പവർ സപ്ലൈ നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ്, സെപ്പറേറ്റ് ടാപ്പിംഗ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫാനിന് അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ബോർഡാണ് നമ്മുടെ ഫംഗ്ഷൻ ബോർഡ് റിമോട്ടിൻ്റെ. ആ ഒരു ബോർഡിൽ നിന്നാണ് നമ്മുടെ പ്രീ ഔട്ടുകളെല്ലാം ആംപ്ലിഫയറിലേക്ക് പോകുന്ന ബോർഡ്. ഞാൻ രണ്ട് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്പെസിഫിക്കേഷനാണ് നമ്മുടെ ഫ്രണ്ട് ചാനൽ, സറൗണ്ട് ചാനൽ, സെൻറ്റർ ചാനലെല്ലാം ബാസ് ട്രബിളും ഇട്ട് നമുക്ക് ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഒരു സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ഫാനിനെ കുറിച്ചാണ്. അപ്പോൾ ഫാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഫാൻ ഇവിടെ ഓഫാണ്. ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫാൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ ഈ ഫാൻ സൈലൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് സൗണ്ടിലും നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ റൺ ചെയ്യിക്കില്ല. അതുകൊണ്ട് ആംപ്ലിഫയർ പക്ക സൈലൻറ്റും ആയിരിക്കും രാത്രി സമയങ്ങളിൽ. നമുക്ക് വലിയൊരു ഫാനിൻ്റെ ഒരു നോയ്സ് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ഈ ഒരു ഫാൻ നമ്മൾ ഈ ഒരു ബോർഡ് തണുത്ത് കഴിയുന്ന അതായത് റൺ ചെയ്ത് കൊടുക്കും. എപ്പോൾ തണുക്കുന്നു അപ്പോൾ ഈ ഫാൻ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഫാൻ ഓഫ് ആയിട്ടുണ്ട്. ഇത് കാണാം. ഇത്രയൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ രണ്ട് സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞത്. ലോ പ്രൈസ് ആംപ്ലിഫയർ ആണ്. JBL റൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംപ്ലിഫയർ കൂടിയാണ്. നല്ല വയറും കാര്യമെല്ലാം നല്ല നീറ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ നല്ലൊരു എഫിഷ്യൻസി ഈ ഒരു ട്രാൻസ്ഫോമറിനുണ്ട്. 8 ആമ്പിയർ വരെ ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൈൻഡ് ചെയ്ത് എടുത്ത ട്രാൻസ്ഫോമറാണ്. ആംപ്ലിഫയർ
ഇതിൽ നമുക്ക് പെർ ചാനൽ 25 വാട്ട് ആർഎംഎസും അതേപോലെ തന്നെ സബ്വൂഫറിന്റെ ആർഎംഎസ് 280 മുതൽ 300 വാട്ട് ആർഎംഎസ് വരെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ആംപ്ലിഫയർ എന്നാൽ ജെബിഎൽ പോലുള്ള സബ്വൂഫറിനൊക്കെ നല്ല മാച്ചിങ് ആണ് ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആംപ്ലിഫയറിന്റെ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ഇടാതിരുന്ന കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് മാത്രമല്ല ഫോണിൽ കൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാത്തത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കേട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ സബ്വൂഫറിൻ്റെ പവർ അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ ദയവായി എന്നോട് ക്ഷമിക്കുക ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ